കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പട്ടം ബ്രദറൻ അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്ന ഈ ബൈബിൾ ക്ലാസ്സിൽ നമുക്കിത്രയും പ്രിയപ്പെട്ടവർക്ക് ഈ പാൻഡമിക്കിന്റെ നാളുകളിൽ നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് പങ്കെടുക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ ഈ സന്ദർഭത്തിൽ സ്തുതി അവന്റെ സന്നിധിയിൽ അർപ്പിക്കുകയാണ്. വചന പഠനത്തിനായിട്ട് ഇന്നും ദൈവം നമ്മെ അനുവദിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ദൈവത്തിന്റെ ത്രിയേകത്വം എന്നുള്ള വിഷയം അതിന്റെ വിവിധ വശങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ വചനവിരുദ്ധമായ കാര്യങ്ങൾ ഈ ഉപദേശത്തോട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നവരുടെ വ്യാഖ്യാനങ്ങളും അതിനുള്ള മറുപടിയും നാം ഈ പഠനത്തിന്റെ ഭാഗമായി കാണുകയുണ്ടായി. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകളായിരുന്നു. ഇന്നും പഠനം തുടരുവാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ദൈവിക ത്രിയേകത്വം എന്നുള്ള വിഷയത്തിൽ നാം ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകളാണ് ഈ കഴിഞ്ഞ ചില ആഴ്ചകൾ ചിന്തിച്ചത്. ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകളെ ദൈവം പങ്കുവെക്കാത്ത സ്വഭാവ വിശേഷതകളെന്നും ദൈവം മനുഷ്യനുമായി പങ്കുവെക്കുന്ന സ്വഭാവ വിശേഷതകളെന്നും നാം രണ്ടായി തിരിച്ചതായിട്ട് മനസ്സിലാക്കി. അതിൽ ആദ്യത്തേത് ദൈവത്തിൽ മാത്രം കാണുന്ന ദൈവത്വത്തിൻ്റെതായ സ്വാഭാവിക പരിപൂർണതകളാണെന്നും രണ്ടാമത്തേത് ദൈവത്തിൻ്റെ ധാർമ്മിക പരിപൂർണതകളാണെന്നും നാം കാണുകയുണ്ടായി. ദൈവം പങ്കുവെക്കാത്ത ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷതകളിൽ നാം എട്ടെണ്ണം നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ദൈവം സ്വയാസ്തിക്യമുള്ള സൃഷ്ടാവാണ് എന്ന് നാം ആദ്യം കാണുകയുണ്ടായി. ദൈവം നിത്യനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. പിന്നീട് നമ്മൾ അതേ വിഷയം തന്നെ അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്തപ്പോൾ ദൈവത്തിന്റെ അപരിമേയത്വം, അതുപോലെ ദൈവം സർവാധികാരിയാണ്, ദൈവം മാറ്റമില്ലാത്തവനാണ്, അങ്ങനെ ദൈവത്വത്തിൽ മാത്രം കാണുവാൻ കഴിയുന്ന എട്ട് സ്വഭാവ വിശേഷതകൾ നമ്മുടെ ഭവന ഈ പഠനത്തിന്റെ ഭാഗമായി ചുരുക്കമായി വചനത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ നമുക്കിടയായി. അതിനുശേഷം നാം ദൈവം മനുഷ്യനുമായി പങ്കുവെക്കുന്ന ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകളെ കുറിച്ചായിരുന്നു ചിന്തിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന്റെ വിശുദ്ധിയാണ്. ആ വിശുദ്ധിയുടെ രണ്ട് സ്വഭാവ സവിശേഷതകളായി ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ന്യായവും നാം കാണുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചും അതുപോലെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ രണ്ട് പ്രദർശനങ്ങളായ ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കൃപ, ഈ വിഷയങ്ങളെ കുറിച്ചും നാം ചുരുക്കമായി വചനത്തിൽ നിന്ന് കാണുകയുണ്ടായി. ഇന്ന് ഈ ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകളുടെ, ത്രിയേക ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകൾ എന്നുള്ള വിഷയത്തിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ഈ ത്രിയേകത്വത്തിന്റെ മറ്റു ചില മേഖലകളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം പങ്കുവെക്കുന്ന സ്വഭാവ വിശേഷതകളിൽ ഏഴാമതായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ത്രിയേക ദൈവത്തിന്റെ നന്മയാണ്. നാം ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ, ത്രിയേക ദൈവത്തിന്റെ ഒരു സ്വഭാവ വിശേഷതയാണ് ദൈവം നല്ലവനാണ് എന്നുള്ളത്. ദ ട്രയൂൺ ഗോഡ് ഈസ് ഗുഡ്. നമ്മൾ ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ദൈവത്തിൽ കാണുവാൻ കഴിയുന്ന, മാത്രമല്ല ദൈവം നാമമായി പങ്കുവെക്കുന്ന ആ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ദൈവത്തിന്റെ ഒരു സ്വഭാവ വിശേഷതയാണ് ദൈവത്തിന്റെ നന്മ എന്നുള്ളത്. ത്രിഗുണവിശേഷം നമുക്ക് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും കാണുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് പെട്ടെന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഈ ക്ലാസിന്റെ ഭാഗമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്.
119 സങ്കീർത്തനത്തിന്റെ 68 വാക്യം. അവിടെ നമുക്ക് പിതാവായ ദൈവത്തിന്റെ നന്മയെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. 119:68 അവിടെ നാം വായിക്കുന്നത്, നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരേണമേ. സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഓർക്കുകയാണ്, ദൈവമേ നീ നല്ലവനാണ്, നീ നന്മ ചെയ്യുന്നവനാണ്, അതുകൊണ്ട് നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരേണമേ. ദൈവം നല്ലവനാണ്, ആ ദൈവം നന്മ പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ളത് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ രുചിച്ചറിഞ്ഞ ആ സങ്കീർത്തനക്കാരൻ ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ നന്മയെ ഓർത്ത് പാടി സ്തുതിക്കുകയാണ്. നമുക്കറിയാം, ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. അങ്ങനെ നാം പാടി ദൈവത്തെ സ്തുതിക്കുന്ന മനോഹരമായ കോറസുകളൊക്കെ നമുക്കുണ്ട്. അതുപോലെ ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്, പിതാവായ ദൈവം ആ നന്മയുള്ളവനാണ്, നല്ലവനായ ദൈവമാ. മറ്റൊരു പ്രധാനപ്പെട്ട വാക്യം മത്തായി 7:7-11 വാക്യങ്ങളാണ്. അവിടെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. നോക്കുക, ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാം നമ്മുടെ ആവശ്യങ്ങളുമായി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരിക എന്നുള്ളത്. ദൈവത്തിന്റെ സന്നിധിയിൽ നാം യാചിക്കണമെന്നുള്ളത്, നാം അന്വേഷിക്കണമെന്നുള്ളത്, നാം മുട്ടണം എന്നുള്ളത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ദൈവം സർവ ജ്ഞാനിയായ ദൈവമാണ്, നമ്മെ പൂർണ്ണമായി അറിയുന്ന ദൈവമാണ്, നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടുന്നത് തന്നെ തന്നെ ചെയ്യുമെന്നുള്ള ചിന്തയിൽ ഒരിക്കലും പ്രാർത്ഥിക്കാതിരിപ്പാൻ പാടില്ല. കാരണം ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ക്രമമാണ് നമ്മുടെ ആവശ്യങ്ങളുമായി നമ്മുടെ പ്രശ്നങ്ങളുമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും കടന്നു വരിക എന്നുള്ളത്. എന്നിട്ട് അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു തരുന്ന, നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെയിരിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ദൈവമായി നമുക്ക് പിതാവായ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവം കർത്താവ് പറയുകയാണ്, മകൻ അപ്പൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. നോക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ യാചിക്കുമ്പോൾ ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, നന്മ എത്ര അധികം കൊടുക്കും. നല്ലവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവനായ ദൈവമാണ് നല്ലവനായ ദൈവം. ആ ദൈവത്തെ രുചിച്ചറിയുവാൻ, ആ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ പ്രിയമുള്ളവരെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം ആ വചനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. റോമാലേഖനം 8:28 വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അതിൽ തന്നെ നന്മയായിരിക്കണമെന്നില്ല, നല്ലതായിരിക്കണമെന്നില്ല. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം ദൈവത്തിന്റെ കാര്യപരിപാടികൾക്കായിട്ട് ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവജനത്തിന്റെ ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ ആ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കുവാൻ കഴിയുന്ന, നമ്മുടെ നല്ലതിനു വേണ്ടി ആക്കി തീർക്കുവാൻ കഴിയുന്ന ദൈവമാണ് നന്മ പ്രവർത്തിക്കുന്ന നല്ലവനായ ദൈവം. പിതാവായ ദൈവം നന്മ അധികം നൽകുന്നവനാണ് എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭാഗത്ത് വളരെ വ്യക്തമായി വിശ്വാസികളെ, തന്റെ ശിഷ്യന്മാരെ ഓർപ്പിക്കുക.
അടുത്തതായിട്ട് പുത്രനായ ആ ദൈവത്തിന്റെ നന്മ, ഗുഡ്നെസ് ഓഫ് ഗോഡ് ദ സൺ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്ക് വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ കർത്താവ് ആ നല്ലവനാണ് എന്നുള്ളതാ. യേശു ക്രിസ്തുവിന്റെ തന്നെ വാക്കുകൾ നമുക്ക് വളരെ പരിചയമുള്ളതാണ്. യോഹന്നാൻ 10:11 യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നോക്കുക, കർത്താവായ യേശു ക്രിസ്തു പുത്രനായ ദൈവം അവിടുന്ന് നല്ല ഇടയനായത് കൊണ്ട് ആ നല്ല ഇടയൻ ആ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി എന്നുള്ളത് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. 14 അവിടെയും കർത്താവ് പറയുന്നു, ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. നോക്കുക, നല്ല ഇടയനായ കർത്താവ് ഇവിടെ നാം വചനത്തിൽ വായിക്കുന്നത് ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു. നമ്മെ അറിയുന്ന ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നും നമ്മെ അറിയുന്ന, നമ്മെ കരുതുന്ന പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നിരന്തരം ശുശ്രൂഷിക്കുന്ന ആ കർത്താവിനെയും നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ കാണുവാനായിട്ട് സാധിക്കും. പുത്രനായ ദൈവവും നന്മ ഉള്ളവനാണ്, നന്മ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ചെയ്യുന്നവനാണ്, പ്രവർത്തിക്കുന്നവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഏറ്റവും വലിയ നന്മ എന്നുള്ളത് നമുക്കറിയാം, ദൈവസന്നിധിയിൽ പിതാവിന്റെ സന്നിധിയിൽ ആരാധന പാത്രമായിരുന്ന ദൂതന്മാർ നിരന്തരം ആരാധിച്ചുകൊണ്ടിരുന്ന അവിടുന്ന് നമ്മെ പ്രതി കാഴ്ച അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്ന ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നു, അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി ഉളങ്ങി തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ആ ഔന്നത്യമുള്ള ദൈവം, ആ ഉന്നതനായ പുത്രനായ ദൈവം നമ്മെ പ്രതി താഴ്ച അനുഭവിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ നന്മ. നിത്യമായ നരകത്തിൽ കിടന്നുകൊണ്ട് എന്നേക്കും അയ്യം വിളിക്കേണ്ട സ്ഥാനത്ത് അവിടെ നിന്ന് നമ്മെ കരം പിടിച്ചുയർത്തുവാനായി നമ്മുടെ കർത്താവ്, നല്ലവനായ നമ്മുടെ കർത്താവ്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ആ ശപിക്കപ്പെട്ട മരണം, നാം അനുഭവിക്കേണ്ട മരണശിക്ഷ ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരുവൻ ക്രിസ്ത്യാനിയായി തീരുന്നില്ല, പള്ളിയിൽ പോയത് കൊണ്ട് മാത്രം ഒരുവൻ ക്രിസ്ത്യാനിയായി തീരുന്നില്ല, പള്ളിക്ക് കൊടുക്കുന്നത് കൊണ്ട് മാത്രം, പള്ളിയുടെ അഡ്രസ് ബുക്കിൽ പേരുള്ളത് കൊണ്ട് മാത്രം, പള്ളിയുടെ മെമ്പേഴ്സിന്റെ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രം, പള്ളിയിൽ പ്രസംഗിച്ചത് കൊണ്ട് മാത്രം, പള്ളിയിൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ചത് കൊണ്ട് മാത്രം, പള്ളിയിലെ സഹോദരിമാരുടെ മീറ്റിംഗിൽ പ്രസംഗിച്ചത് കൊണ്ട് മാത്രം, പള്ളിയിൽ ആ കൈക്കാരനായി കാര്യക്കാരനായി ഇരിക്കുന്നത് കൊണ്ട് മാത്രം ഒരുവൻ ക്രിസ്ത്യാനിയായി തീരുന്നില്ല. അവന്റെ ജീവിതത്തിൽ അവന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഈ നല്ല ഇടയനായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഒരുവന് ദൈവമകനായി മകളായി തീരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും, യൂട്യൂബിലൂടെ എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും ഇതുവരെയും രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ ജീവനുള്ള ദൈവമായ ഈ പുത്രനായ ദൈവത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ താങ്കൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരായ, യേശു ക്രിസ്തു ഒരിക്കൽ രക്ഷ കരഗതമാക്കാത്തവരായി ആരെങ്കിലും ശ്രവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, താങ്കൾക്കും വേണ്ടി കൂടിയാണ് യേശു ക്രിസ്തു സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് ക്രൂശിതനായി തീർന്നത്, തന്റെ രക്തം കാൽവറി ക്രൂശിൽ ചൊരിയുവാൻ ഇടയായിട്ട് തീർന്നത്, മരിക്കുവാനും അടക്കപ്പെടുവാനും ഉയർത്തെഴുന്നേൽക്കുവാനും ഇടയായിട്ട് തീർന്നത്. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ആ യേശു ക്രിസ്തുവിന്റെ മരണമടക്കം ഉയർത്തെഴുന്നേൽപ്പ് ദെൻപേർ കാണുന്ന ആ മനഃശാന്തരപ്പെട്ട കർത്താവിൽ വിശ്വസിക്കുന്നു എങ്കിൽ താങ്കൾക്കും ഒരു ദൈവ മകനായി മകളായി
തീരുവാനായിട്ട് കഴിയും. ദൈവം അതിനായി സഹായിക്കട്ടെ. ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും മനഃശാന്തരപ്പെടുവാൻ, ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, ആ വിശ്വാസം ഏറ്റുപറയുവാൻ ദൈവം താങ്കൾക്ക് കൃപ നൽകി സഹായിക്കട്ടെ. അടുത്ത ദിവസം താങ്കൾക്കുള്ളതല്ല, അടുത്ത നിമിഷം താങ്കൾക്കുള്ളതല്ല. ദൈവം താങ്കളോട് ഇടപെടുമ്പോൾ, ദൈവം താങ്കളോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ ആ യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനും ഏറ്റുപറയുവാനും ദൈവം കൃപ നൽകി സഹായിക്കട്ടെ. അതിന് പട്ടം ബ്രദറൻ സഭയുടെ ഈ ബൈബിൾ ക്ലാസ് ഒരു മുഖാന്തരമായി തീരട്ടെ. പുത്രനായ ദൈവം അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് നന്മ പ്രവർത്തിക്കുന്നവനാണ്. മറ്റൊരു വാക്യം, യേശുക്രിസ്തുവിന്റെ, പുത്രനായ ദൈവത്തിന്റെ നന്മ വ്യക്തമാക്കുന്ന ഒരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്ന, നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും വിഷാദി ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നോക്കുക, അവിടെ ആദ്യമായി ജാതികൾ സുവിശേഷം കേൾക്കുന്ന ഒരു സന്ദർഭമാണ്. പത്രോസിന് പ്രത്യേകമായ നിയോഗം നൽകി, ദർശനം നൽകി, ഒരു പാഠം പഠിപ്പിച്ച് ആ പത്രോസിനെ കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് അയച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മ നിറവിൽ നിന്നുകൊണ്ട് പത്രോസ് പ്രസംഗിക്കുന്ന സന്ദേശമാണ് നസറായനായ യേശുവിനെ ദൈവം, പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ആ ദൈവം പിതാവ് അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും വിഷാദി ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നോക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പത്രോസ് പറയുന്നത് അവിടുന്ന് നന്മ ചെയ്തു, അവിടുന്ന് വിഷാദി ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കി. ആ നിലയിൽ തന്റെ പരസ്യ ശുശ്രൂഷയിൽ നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുത പ്രവൃത്തികളെല്ലാം തന്നെ മനുഷ്യനോട്, മനുഷ്യവർഗത്തിന് താൻ നേരിട്ടവർക്ക് ചെയ്ത നന്മയാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമ്പോൾ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ ജഡധാരണത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ഈ നന്മ ചെയ്യുക, അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിൽ സഹായിക്കുക, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുക, ഭൂതങ്ങളെ, പിശാച് ബാധിച്ചവരെയൊക്കെ അവർക്ക് ആശ്വാസം കൊടുക്കുക എന്നുള്ളത് ആയിരുന്നില്ല യേശുക്രിസ്തുവിന്റെ വരവിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് പൗലോസ് പറയുന്നുണ്ട്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അതുകൊണ്ട് കർത്താവ് നന്മ ചെയ്തവനാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ഒരു പാപിയോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ നന്മ എന്നുള്ളത് അവിടുന്ന് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന് അവിടുന്ന് കാൽവരി ക്രൂശിൽ താങ്കൾക്ക് വേണ്ടി ഒരു പാപിയായി ജനിച്ച് ജീവിക്കുന്ന, പാപത്തിന്റെ വരുന്ന പാതയിലൂടെ പാതാളത്തിലേക്ക് സഞ്ജീവിച്ചു കൊണ്ടിരിക്കുന്ന താങ്കളെ സ്നേഹിച്ച് താങ്കൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് താങ്കളോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ നന്മ. ആ ക്രിസ്തുവിനെ, ആ പുത്രനെ, ആ പുത്രനായ ദൈവത്തെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ വീണ്ടും ഈ സന്ദർഭത്തിൽ ഞാൻ ബുദ്ധി ഉപദേശം ചെയ്യുകയാണ്. പുത്രനായ ദൈവത്തിന്റെ നന്മ. മറ്റൊരു വാക്യം, ലൂക്കോസ് 18-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. അവിടെ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു പ്രമാണി യേശുവിനെ കാണാൻ വന്നു. ആ പ്രമാണി യേശുവിനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരും ഇല്ല. ഈ പലരും, യഹോവ സാക്ഷികളും അതുപോലെ മുസ്ലിങ്ങളൊക്കെ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തള്ളിപ്പറയുന്നവര് പലപ്പോഴും മിസ്കോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവര് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വാക്യമായിട്ട് നമുക്ക് ഈ വാക്യത്തെ കാണുവാനായിട്ട് സാധിക്കും. യേശുവിനെ കാണുവാൻ വന്ന ഒരു പ്രമാണി,
യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുക്രിസ്തുവിന്റെ സന്ദേശം കേട്ട് യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് പ്രമാണി വന്നത്. എന്നിട്ട് യേശുക്രിസ്തുവിനോട് പറയുകയാണ്, നല്ല ഗുരു, ഗുഡ് ടീച്ചർ, നല്ല ഗുരു, എനിക്ക് എന്ത് വേണം? എനിക്ക് നിത്യജീവൻ അവകാശമാക്കണം, അതിന് ഞാൻ എന്ത് ചെയ്യണം? അതായത് യേശുക്രിസ്തു കൊടുത്ത ഉത്തരം, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരും ഇല്ല. എന്നാൽ അതുകൊണ്ട് പലരും ഈ വാക്യം ഉദ്ധരിച്ചിട്ട് പറയുന്നത് യേശുക്രിസ്തു ദൈവമല്ലാഞ്ഞത് കൊണ്ടാണ് യേശുക്രിസ്തു ചോദിക്കുന്നത് എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന്. അപ്പോൾ യേശുക്രിസ്തു ദൈവമല്ലാത്തത് കൊണ്ടാണ് ഈ നിലയിൽ ഒരു മറുപടി പറഞ്ഞത്. പിന്നെ എന്തിനു നിങ്ങൾ യേശുവിനെ ദൈവമെന്ന് വിശ്വസിച്ച് മുൻപോട്ട് പോകണം എന്ന് പലരും ഓർപ്പിക്കാറുണ്ട്, അവരെ വിമർശിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മൾ ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ താളുകൾ വിശുദ്ധ ബൈബിളിൽ തന്നെ എത്രയോ വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കന്യകഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മെശിയാവ് 7:14, അത് മത്തായി എഴുതിയ സുവിശേഷം 2:20-21 വാക്യങ്ങളിൽ അത് നമുക്ക് മലയാളത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വീരനാം ദൈവം, അങ്ങനെ പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ തന്നെ എത്രയോ വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് കാണുവാൻ കഴിയും. സുവിശേഷങ്ങൾ തന്നെ നാം വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20:28 യേശുക്രിസ്തുവിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശുക്രിസ്തു തോമാസിന് പ്രത്യക്ഷനായപ്പോൾ യേശുക്രിസ്തുവിനോട് തോമസ് പറഞ്ഞാ, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ ദൈവത്വം, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് യേശുക്രിസ്തു അവിടെ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, ദൈവത്തിന്റെ വചനത്തിൽ ഒരു ദൂതനെ നമസ്കരിച്ച് ആരാധിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ഞാൻ എന്നെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ആ രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ പൗലോസ് തന്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ ആരാധിക്കുവാനായിട്ട് നമസ്കരിക്കുവാനായിട്ട് വന്നപ്പോൾ താൻ അത് വിലക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യേശുക്രിസ്തുവിനെ എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ആ തന്റെ ആ വീഴുന്ന ആ തോമസിനോട് അങ്ങനെ ചെയ്യരുതെന്ന് ഒരിക്കലും കർത്താവായ യേശുക്രിസ്തു പറഞ്ഞില്ല. അത് യേശുക്രിസ്തുവിന്റെ ദൈവത്വം വ്യക്തമാക്കുന്ന ഒരു 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 രംഗമാണ്, ഒരു ഭാഗമാണ്. മാത്രമല്ല, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 5:10 നാം പരിശോധിക്കുമ്പോൾ അവിടെ പരീശന്മാരായിട്ടുള്ള യഹൂദന്മാരായിട്ടുള്ളവര് യേശുക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട് അധികമായി ആശ്രമിച്ചത് അവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. താൻ ആ ദൈവത്തോട് തന്നെ തന്നെ സമമാക്കിയത് കൊണ്ടാണ് എന്ന് യോഹന്നാൻ 5:17 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം ഈ ചോദ്യത്തിന് കർത്താവ് കൊടുത്ത ആ ഉത്തരത്തിന്റെ അർത്ഥം എന്താണ്? നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനാരുമില്ല എന്നുള്ള ഉത്തരം കർത്താവ് പറയാനുള്ള കാരണം എന്താ? നമുക്കറിയാം, കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവ് വ്യക്തിപരമായി വ്യക്തമായി താൻ ആരാണോ, താൻ എന്തിനു വേണ്ടി വന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ആ നാളുകൾ ആ സമൂഹത്തിൽ താൻ പഠിപ്പിച്ചും താൻ തന്റെ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ വ്യക്തമാക്കി ജീവിച്ചിരിക്കുമ്പോൾ ആ യേശുക്രിസ്തുവിന്റെ ആ ദൈവത്വം മനസ്സിലാക്കുവാൻ കഴിയാതെ കേവലം ഒരു ഗുരുവായി, ഒരു ടീച്ചറായി മാത്രം തന്നെ അഭിസംബോധന ചെയ്തപ്പോൾ അതിന് കർത്താവ് കൊടുത്ത ഒരു മറുപടിയാണ് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന്. അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് നല്ലവനാണെന്നുള്ള നിലയിൽ ഒരു അഭിസംബോധന കർത്താവിനെ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അത് അംഗീകരിക്കുമായിരുന്നു. എന്നാൽ കേവലം ഒരു ഒരു ടീച്ചറായിട്ട് മാത്രം, ഒരു ഗുരുവായിട്ട് മാത്രം കണ്ടുകൊണ്ട്
കർത്താവിന്റെ അടുക്കൽ ആ വന്ന ആ കോണ്ടെക്സ്റ്റിലാണ് കർത്താവ് ഈ നിലയിൽ ഒരു മറുപടി നൽകുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരും ഇല്ല എന്ന് നമുക്കറിയാം. എന്നും അനേകര് യേശുക്രിസ്തുവിനെ മതിക്കുന്നുണ്ട്. അനേക ദൈവങ്ങൾ, അനേക ആയിരം ദൈവങ്ങൾ ലോകത്തിലുള്ളപ്പോൾ ആ ദൈവങ്ങളുടെ കൂട്ടത്തിൽ 33 കോടി ദൈവങ്ങൾ ഉള്ളപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് വൺ ഒരാളായിട്ട് യേശുവിനെ അംഗീകരിക്കാനായിട്ട് മനസ്സുള്ള ഒരുപാട് പേരുണ്ട്. എന്നാൽ യേശു ക്രിസ്തു മാത്രം ദൈവം, ഏകസത്യ ദൈവം, അവിടുന്ന് വീരനാം ദൈവം, മഹാദൈവം, സർവത്തിനമീത ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ആ സർവശക്തിയുള്ള ദൈവം, ആ നിലയിൽ അംഗീകരിക്കുവാൻ പലരും തയ്യാറാകുന്നുമില്ല. അനേക പ്രവാചകന്മാരുണ്ട്. ഇന്നലെ അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനായി യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാൻ അനേകർ തയ്യാറാണ്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, യേശു ക്രിസ്തു സർവത്തിന്റെ സൃഷ്ടാവായ ദൈവമാണ്, പിതാവായ ദൈവത്തിന്റെ തുല്യനായ ആ സമത്വമുള്ള ദൈവമാണെന്ന് അംഗീകരിക്കുവാൻ അനേകർക്ക് കഴിയുന്നില്ല. യേശു ക്രിസ്തു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച്, നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച, ആ കാര്യത്തിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന വ്യക്തിയാണെന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരുണ്ടെന്നാൽ ആ യേശു ക്രിസ്തുവിന്റെ മരണം കേവലം രക്തസാക്ഷി മരണം മാത്രമല്ല, രക്തസാക്ഷി മരണമല്ല, മറിച്ച് അത് ഒരു പ്രായച്ചിത്ത മരണമാണ്, പ്രതിപകര മരണമാണ്, എന്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടിയുള്ള മരണമാണെന്ന് വിശ്വസിച്ച് അംഗീകരിക്കുവാൻ പലരും ഇന്ന് തയ്യാറാകുന്നില്ല. യേശു ക്രിസ്തു ദൈവത്തിന്റെ സന്നദ്ധയിൽ നാം ജീവിക്കുമ്പോൾ അവിടുന്ന് കേവലം ഒരു ഗുരുവായിട്ട് മനസ്സിലാക്കുവാനല്ല, യേശു ക്രിസ്തു നമ്മുടെ ദൈവമാണ്, നമ്മുടെ കർത്താവാണ്, നമ്മുടെ രക്ഷിതാവാണ്, അവിടുന്ന് എങ്ങനെയായിരിക്കുന്നു, ആരായിരിക്കുന്നുവോ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കർത്താവിന്റെ സന്നദ്ധയിൽ കടന്നു വരുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഈ നിലയിൽ ഒരു മറുപടി അവിടെ പറയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ, ത്രിയേക ദൈവത്തിന്റെ നന്മ നാം പരിശോധിക്കുമ്പോൾ മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നന്മ, ഗുഡ്നെസ് ഓഫ് ദി ഗോഡ്, ഗുഡ്നെസ് ഓഫ് ഗോഡ് ദ ഹോളി സ്പിരിറ്റ്. ഗലാത്തി ലേഖനം 5-ാം അധ്യായം നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. അതിന്റെ 22-23 വാക്യങ്ങളിൽ ആത്മാവിന്റെ, പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ 9 ഗുണവിശേഷങ്ങൾ അവിടെ പറയുന്നത് കാണുവാനായിട്ട് കഴിയും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ 9 ഗുണവിശേഷങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലമായി, ഈ 9 ഗുണവിശേഷങ്ങൾ 9 വെർച്യൂസും കൂടി ചേർന്ന ഒരു ഒരു ഫലമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്ത് വചനത്തിൽ വ്യക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്നത്. ആത്മാവിന്റെ ഫലത്തില് വെർച്യൂസിൽ, ഗുണവിശേഷങ്ങളിൽ 1, 2, 3, 4, 5 ആറാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് പരോപകാരം എന്ന മലയാളത്തിൽ പരോപകാരം. ആ പരോപകാരം എന്നുള്ളതിന് നമുക്ക് നോക്കിയാൽ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്താ, ഗുഡ്നെസ് എന്നാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതം നയിക്കുന്ന, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന ആത്മാവിന്റെ ഫലം, ആ ഫലത്തിന്റെ ഭാഗമായ ഗുണവിശേഷങ്ങളിൽ ഒന്ന് ഗുഡ്നെസ് ആണ്, നന്മയാണ്. പരോപകാരം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നു. അന്നേരം ആ പരോപകാരം പുറപ്പെടുവിക്കുവാൻ, ആ ഗുഡ്നെസ് നമ്മുടെ ജീവിതത്തിൽ വെളിവാക്കുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. പരിശുദ്ധാത്മാവായ ദൈവം നല്ലവനായതുകൊണ്ട്, നന്മ പ്രവർത്തിക്കുന്നവനായതുകൊണ്ട്, നമ്മിൽ വസിച്ചുകൊണ്ട്, നമ്മളെ കൊണ്ട് ഗുണവിശേഷങ്ങൾ ചെയ്യിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോക്കുക, ത്രിയേക ദൈവം നല്ലവനാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വസിക്കുന്നു. ആ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള നിലയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നത് നന്മ പ്രവർത്തിച്ചുകൊണ്ട്,
സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ദൈവമക്കളുടെ മധ്യത്തിൽ ആയിരിക്കുവാനായിട്ട്. നമ്മൾ എഫേസ്യ ലേഖനം 2:10 വായിക്കുന്നത് നാം സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നാം നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല രക്ഷിക്കപ്പെട്ടത്. നാം കൃപയാൽ സൗജന്യമായി രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുവാൻ വ്യക്തമാക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം നമ്മുടെ സൽപ്രവൃത്തികളിലൂടെയാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ, ദൈവമക്കൾ എന്നുള്ള നിലയിൽ നാം ദൈവത്തിന്റെ മക്കളാണെന്നുള്ള ആ സാക്ഷ്യം നമ്മുടെ ആ നന്മ പ്രവർത്തികളിലൂടെ, നമ്മുടെ പരോപകാരത്തിലൂടെ, മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ, മറ്റുള്ളവർക്ക് ഒരു കൂട്ടായ്മയുടെ കരം നൽകുന്നതിലൂടെ, പ്രയാസത്തിൽ കൂടെ, ബുദ്ധിമുട്ടിൽ കൂടെ, പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ നാളുകളിൽ അനേകം കടന്നു പോകുമ്പോൾ നമ്മുടെ സ്ഥലം സഭയിലുള്ള, നമ്മുടെ അയൽവാസികളായിട്ടുള്ള, നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന ആ പ്രിയപ്പെട്ടവരായിട്ടുള്ള, അങ്ങനെ അനേകം പ്രിയപ്പെട്ടവർ, നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ ബന്ധത്തിലുള്ള, അങ്ങനെ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ളവരെ ഒരു ഒരു കൂട്ടായ്മയുടെ വലങ്കരം നൽകി, ഒരു 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 സാമ്പത്തിക സഹായം നൽകി അവരുടെ ആ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന, ദൈവത്തെ കുറിച്ച്, ദൈവത്തിന്റെ നന്മയെ കുറിച്ച്, ദൈവം നല്ലവനാണ്, നല്ലത് പ്രവർത്തിക്കുന്നവനാണ്, പരോപകാരം ചെയ്യുന്നവനാണെന്നൊക്കെ നാം പഠിക്കുമ്പോൾ അതോ നമ്മുടെ ജീവിതത്തിലൂടെ അത് പ്രകടിപ്പിക്കുവാൻ, ദൈവം വസിക്കുന്ന നമ്മുടെ ജീവിതത്തിലൂടെ അത് വെളിവാക്കുവാൻ പ്രിയമുള്ളവരെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് ഈ ദൈവത്തിന്റെ സ്വഭാവ വിശേഷതകളുടെ പഠനം നമുക്ക് ഒരു മുഖാന്തരമായി തീരട്ടെ. 7 ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ത്രിയേക ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ദൈവം വിശ്വസ്തനാണ്. അത് പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും നമുക്ക് വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്, ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ് ദ ഫാദർ. നമ്മുടെ സങ്കീർത്തനം 33:4 വായിക്കുന്നത് യഹോവയുടെ വചനം നേരുള്ളത് അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയും ഉള്ളത്. നോക്കുക, ദൈവത്തിന്റെ വചനം നേരുള്ളതാണ്. ആ ദൈവം അവന്റെ പ്രവൃത്തി, സങ്കീർത്തനകാരൻ പറയുന്നത് അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ വിശ്വസ്തത കഴിഞ്ഞ നാളുകളിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. അതിന് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ്. സങ്കീർത്തനം 91:1-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അതിന്റെ എനിക്ക് 4 യഹോവയുടെ വചനം നേരുള്ളത് അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആ വിശ്വസ്തതയാണ്. മറ്റൊരു വാക്യം 1 Corinthians 10:12-13 നമ്മൾ സാധാരണ പലപ്പോഴും വായിച്ച് കേട്ടിട്ടുള്ള വാക്യമാണ്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിനും ഇതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാകും. നമുക്കറിയാം പരീക്ഷ, ടെംപ്റ്റേഷൻ, ഇവിടെ ടെസ്റ്റ് അല്ല, ടെംപ്റ്റേഷൻ എന്നുള്ളത് അത് ദൈവം അനുവദിച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. ആ പരീക്ഷ, ടെംപ്റ്റേഷൻ കൊണ്ടുവരുന്ന സാത്താനാണ്. ദൈവത്തിന്റെ അനുവാദത്തോടുകൂടെയാണത് അവൻ നൽകുന്നത്. അന്നേരം അങ്ങനെ ദൈവം ടെംപ്റ്റേഷൻ അനുവദിക്കുമ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത് നമുക്ക് ആ കഴിയുന്നതിനും മീതെ ആ ടെംപ്റ്റേഷൻ നേരിടുവാൻ സമ്മതിക്കാതെ ആ പരീക്ഷ സഹിപ്പാൻ കഴിയേണ്ടതിന് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു വഴിയും ദൈവം തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നേരം ആ വഴിയിലൂടെ രക്ഷപ്പെടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. നമുക്കറിയാം യോസെഫിന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷ വന്നപ്പോൾ അവന് ദൈവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അവൻ രക്ഷപ്പെട്ടത് വചനത്തിൽ നമ്മുടെ മുമ്പിൽ തെളിവായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ അതേ നിലയിലുള്ള ഒരു പരീക്ഷ കടന്നു വന്നപ്പോൾ ദൈവം കൊടുത്ത ഒരു വഴിയിലൂടെ രക്ഷപ്പെടാതെ അവൻ കൂടുതൽ കൂടുതൽ
മുതൽ പാപത്തിലേക്ക് ചെന്ന് പതിക്കുന്നത് നമുക്ക് പഴയ നിയമ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആ പശ്ചാത്തലത്തിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തെ കുറിച്ച് പറയുന്നത് ദൈവം വിശ്വസ്തനാണ്, ദൈവം പരീക്ഷ അനുവദിക്കുമെങ്കിലും ടെംപ്റ്റേഷൻ പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമെങ്കിലും തീർച്ചയായിട്ടും അതിന് അതിജീവിക്കുവാൻ ആവശ്യമുള്ള സാഹചര്യങ്ങളെ നമ്മുടെ മുമ്പിൽ ഒരുക്കുന്നവനാണ്, അത് കാണിച്ചു തരുന്നവനാണ്. അതിൽ ദൈവം വിശ്വസ്തനെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മെ ഇവിടെ ഓർപ്പിക്കുകയാണ്. മറ്റൊരു വാക്യം 2 തിമോത്തിയോസ് 2:13 അവിടെ നമ്മൾ വായിക്കുന്നത് നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം തിരിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. വിശ്വസ്തത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. അവിടുന്ന് പങ്കുവെക്കുന്ന, മനുഷ്യനുമായി പങ്കുവെക്കുന്ന സ്വഭാവ വിശേഷതയാണ്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി ജീവിക്കേണ്ടവരാണ്. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരുമ്പോൾ ആ ദൈവത്തിന്റെ സന്നിധിയിൽ അവിശ്വസ്തരായി തീർന്നാൽ തീർച്ചയായിട്ടും ദൈവം വിശ്വസ്തനായി നമ്മോട് ഇടപെടും. ആ അവിശ്വസ്തതയ്ക്ക് തക്ക ആ ശിക്ഷ നമുക്ക് നൽകി നമ്മെ മടക്കി വരുത്തുന്നവനായി ആ ഭാഗം നാം പഠിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് വ്യക്തമായിട്ട് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് പുത്രനായ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. എബ്രായലേഖനം 13:8 നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. വിശ്വസ്തമായി ആ പ്രവർത്തിച്ച പിതാവായ ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വിശ്വസ്തമായി ഏറ്റെടുത്തുകൊണ്ട് ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നമ്മെ പ്രതി കടന്നു വന്നു തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം വിശ്വസ്തമായി നിറവേറ്റിയ കർത്താവിനെ നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. എബ്രായർ 13:8 ഓക്കെ, എബ്രായർ 3:2 മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകും. അതവിടെയും യേശു ക്രിസ്തുവിന്റെ വിശ്വസ്തത തന്നെ നിയമിച്ചാക്കിയ, തനിക്കൊരു ദൗത്യം നൽകി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചപ്പോൾ വിശ്വസ്തതയോടുകൂടെ തന്നെ ഭരമേൽപ്പിച്ച ആ ദൗത്യം അത് നിർവഹിച്ച ആ വ്യക്തി എന്നുള്ള നിലയിൽ ഇവിടെ പുത്രനായ ദൈവത്തെ എബ്രായ ലേഖന കർത്താവ് ചൂണ്ടി കാണിക്കുകയാണ്. പുത്രനായ ദൈവം വിശ്വസ്തനാണ്. മാത്രമല്ല പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമുക്ക് ആ നിലയിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഗലാത്തി ലേഖനം 5:22-23 വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലം പറയുമ്പോൾ അതിലെ ഒരു സവിശേഷതയാണ്, അതിന്റെ ഒരു വെർച്യുവാണ് വിശ്വസ്തത. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മിൽ പുറപ്പെടുവിക്കുന്ന ആത്മാവിന്റെ ഫലത്തിന്റെ 9 സ്വഭാവ വിശേഷതകളിൽ ഒരു സ്വഭാവ വിശേഷതയാണ് വിശ്വസ്തത, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫെയ്ത്ത്ഫുൾനെസ് എന്നുള്ളത്. ആ വിശ്വസ്തത നമ്മിൽ പുറപ്പെടുവിക്കുന്ന ദൈവം പരിശുദ്ധാത്മാവായ ദൈവമാണ്. പരിശുദ്ധാത്മാവായ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ആ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ ആ നിലയിൽ ആ പ്രത്യേക വെർച്യൂസ് നമ്മിൽ ആത്മാവിന്റെ ഫലത്തിന്റെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതേ വിശ്വസ്തതയാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ കൃപാവരങ്ങൾ നൽകി ദൈവം നമ്മെ ഭൂമിയിലാക്കി വച്ചിരിക്കുമ്പോൾ, ദൈവമക്കൾ എന്നുള്ള നിലയിൽ വിവിധ സ്ഥലങ്ങളിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുമ്പോൾ, സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ നൽകി ദൈവം നമ്മെ വിവിധ സ്ഥലങ്ങളിൽ ആക്കി വച്ചിരിക്കുമ്പോൾ, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ നൽകി ജോലി നൽകി ചില പ്രധാന കേന്ദ്രങ്ങളിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തങ്ങൾ അവിശ്വസ്തമായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ നാം മുഖാന്തരം അനേകര് ആശ്വാസം അനുഭവിക്കുവാൻ ഇടയാകേണ്ടതിന് തീർച്ചയായിട്ടും നമ്മെ തന്നെ വിശ്വസ്തമായ ദൈവ കരങ്ങളിൽ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഉന്നതമായ നിലവാരത്തിൽ നമ്മുടെ ജീവിതം ആയിത്തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. അതിനായി ദൈവം
നമ്മെ സഹായിക്കട്ടെ. ത്രിയേക ദൈവം ആവശ്യമുള്ള എല്ലാ കൃപകളും നമുക്ക് നൽകി നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.